وعليكم السلام ورحمة الله وبركاته. بسم الله والحمد لله رب العالمين والصلاة والسلام على رسوله وعلى آله وصحبه أجمعين. أما بعد، نمبر سورة الحشر 8 മുതൽ 10 വരെയുള്ള ആയത്തുകളുടെ തഫ്സീർ ആണ് നോക്കുന്നത്. തഫ്സീർ ഇബ്നു കസീർ അതിൻ്റെ സംഗ്രഹം മിസ്ബാഹുൽ മുനീർ അനുസരിച്ച് രണ്ട് ക്ലാസ്സും കഴിഞ്ഞു. അതിൻ്റെ അടുത്ത മൂന്നാമത്തെ ക്ലാസ് ഇൻഷാ അല്ലാഹ്. ومن يوق شح نفسه فأولئك هم المفلحون ومن يوق رتشبتبا سوچيچبا شح نفسه അവന്റെ നഫ്സിന്റെ അവന്റെ സ്വന്തം ആത്മാവിന്റെ ശുഹ് അല്ലെങ്കിൽ അവന്റെ ശരീരത്തിന്റെ ശുഹ് ശുഹ് എന്ന് പറഞ്ഞാൽ ബുഖൽ ലുബ്ധി എന്ന് പറയാം ആർത്തി എന്നൊക്കെ പറയാം അങ്ങനെയുള്ള ആർത്തിയിൽ നിന്ന് രക്ഷപ്പെട്ടവൻ അല്ലെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടവൻ ഫൗലായിക്ക അക്കൂട്ടർ അങ്ങനെയുള്ളവർ ഹും അവർ അൽ മുഫ്ലിഹൂൻ വിജയികളാണ് അവരാണ് വിജയികളെന്ന് അർത്ഥം കൈ റവ അഹ്മദ് അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു നബിസ്ലാഹി സ്വല്ലം റിപ്പോർട്ട് ചെയ്യുന്നൊരു റിപ്പോർട്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ള അവർക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നു റിപ്പോർട്ട് ചെയ്യുന്നു പാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇയാക്കും വല്മ നിങ്ങൾ അക്രമത്തെ സൂക്ഷിക്കുക അക്രമത്തെ അതിക്രമത്തെ അക്രമത്തെ സൂക്ഷിക്കുക ഫഇന്ന വല്മ ഉരുമാത്തു യൗമൽ ഖിയാമത്തി കാരണം വല്മ അക്രമം എന്നത് ഉരുമാത്തു ഇരുട്ടുകളാണ് യൗമൽ ഖിയാമത്തി അന്ത്യനാളിൽ അന്ത്യനാളിൽ അക്രമം ഇരുട്ടുകളായിരിക്കും വത്തഖു ശുഹ നിങ്ങൾ ശുഹനെ സൂക്ഷിക്കുക അതായത് ആർത്തിയെ സൂക്ഷിക്കുക നിശ്ചയം കാരണം നിശ്ചയം ശുഹ എന്നത് അതായത് ആർത്തി അല്ലെങ്കിൽ ലുബ്ധി എന്നത് അഹ്ലക മങ്കാന കബലക്കും അഹ്ലക നശിപ്പിച്ചു മങ്കാന കബലക്കും നിങ്ങൾക്ക് മുമ്പുള്ളവരെ ഹമലഹും അലാ അൻസഫതു ദിമാഹും അവരെ രക്തം ചിന്താൻ പ്രേരിപ്പിച്ചത് അതാണ് അതിന് ഇടയാക്കിയത് വസ്തഹല്ലു മഹാരിമഹും നിരോധനങ്ങളെ ഹലാൽ അനുവദനീയമാക്കാൻ അവരെ പ്രേരിപ്പിച്ചതും അത് തന്നെയാണ് ആർത്തി ആർത്തി കാരണം മനുഷ്യൻ സ്വന്തം സഹോദരനെ സ്വന്തം മക്കളെ സ്വന്തം ഭാര്യയെ ഭർത്താവിനെ ഉപ്പയെ ഉമ്മയെ ഒക്കെ അച്ഛനെ അമ്മമാരെ ഒക്കെ കൊല്ലുന്ന സാഹചര്യമുണ്ട് അല്ലേ കൂട്ടക്കൊലകൾ നടക്കും ചിലപ്പോൾ എന്ത് ധനമോഹം കാരണം കൂട്ടക്കൊലകൾ നടക്കുന്ന കേസുകൾ നമുക്കറിയാലോ അടുത്ത് മറ്റൊരു റിപ്പോർട്ട് അസ്മദ് ഹിലാൽ എന്നിവർ പറയാം അത് അദ്ദേഹം പറഞ്ഞു അബ്ദുല്ലാ എന്ന സഹാബിയുടെ അടുത്തേക്ക് ഒരാൾ വന്നു ഖാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു യാ അബ അബ്ദുറഹ്മാൻ അബു അബ്ദുറഹ്മാൻ ഇനി അഖാഫു അൻ അകൂന ഖദ് ഹലക്തു ഞാൻ നശിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു നഷ്ടം സംഭവിച്ചവരിൽ നാശം സംഭവിച്ചവരുടെ കൂട്ടത്തിൽ ഹാലിക്യങ്ങളിൽ ഞാൻ പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഞാൻ ആശങ്കപ്പെടുന്നു എന്ന് ഫഖാലഹു അബ്ദുല്ലാഹ് അത് അബ്ദുല്ലാ എന്നിവർ അദ്ദേഹത്തോട് ചോദിച്ചു പറഞ്ഞു വമാദാക്ക അതെന്താണ് ഖാല അപ്പോൾ ആ വന്ന വ്യക്തി പറഞ്ഞു സമീഅത്തുല്ലാഹ് യഖൂൽ അള്ളാഹു പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് എന്ത് സ്വന്തത്തിൻ്റെ സ്വന്തം പിശുക്ക് ആർത്തിയെ അതിൽ നിന്ന് രക്ഷപ്പെട്ടവൻ അവൻ വിജയിയാണ് അങ്ങനെയുള്ളവർ വിജയികളാണ് ആർത്തിയിൽ നിന്ന് ലുബ്ധിയിൽ നിന്ന് രക്ഷപ്പെട്ടവർ വിജയികളാണ് എന്ന് പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വതആല അതുകൊണ്ട് അപ്പം എനിക്ക് പേടിയായി അല റജുലുൻ ഷഹീഹൻ ഞാനൊരു ലുബ്ധനായ മനുഷ്യനാണ് ഷഹീഹ് മൈസ ഷഹീഹ് ശുഹുള്ളാണ് ലാകാദു അൻ ഉഖ്റിജ മിൻ യദി ഷൈഅൻ എൻ്റെ കയ്യിൽ നിന്നും പുറപ്പെടുക്കാറാവുകയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരാൾക്കൊന്നും കൊടുക്കാൻ എനിക്ക് പ്രയാസമാണ് ഒന്ന് ഇറങ്ങിക്കിട്ടാൻ എൻ്റെ കയ്യിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ മുതൽ പുറത്തേക്കൊന്ന് ചാടാൻ വലിയ പ്രയാസമാണ് അങ്ങനെയുള്ള ലുബ്ധനായൊരു വ്യക്തിയാണ് ഞാൻ അബ്ദുല്ലാഹി എന്നവരെ അതുകൊണ്ട് ഞാൻ ഈ നഷ്ടക്കാരിൽ പെട്ടുപോകുമോ നാശക്കാരിൽ പെട്ടുപോകുമോ എന്ന് എനിക്ക് ഭയമുണ്ട് എന്ന് അപ്പോൾ അബ്ദുല്ലാഹി മറുപടി പറഞ്ഞു
فقال عبد الله ابو عبد الله എന്നവർ പറഞ്ഞു ليس ذلك بالشح الذي ذكره الله في القران قرانا الله പരാമർശിച്ച ശുഹ് ഈശു അല്ല ഈ തരം ലുബദ് അല്ല പിന്നെ ഇന്നമ ശുഹ് الذي ذكره الله في القران قرانا الله പരാമർശിച്ച ഈ ആയത്തിൽ പരാമർശിച്ച ശുഹ് ശുഹ് എന്നത് അന്ത അകുല മാല അഖീക ദുൽമ നീ നിന്റെ സഹോദരനെ അക്രമമായിട്ട് നിന്റെ സഹോദരന്റെ സ്വത്ത് ഭുജിക്കുക എന്നതാണ് എന്ന് പറഞ്ഞാല് പിടിച്ചു പറിക്കുക അയാളെ ആക്രമിച്ചിട്ട് പിടിച്ചു പറിക്കുക തട്ടിപ്പറിക്കുക അയാളെ കൊന്നിട്ട് സ്വന്തമാക്കാൻ നോക്കുക ഇപ്പൊ ആർത്തി പൂണ്ടാൽ ആർത്തി മൂത്താൽ എന്താവും അത് പിന്നെ കൊലപാതകത്തിലേക്ക് മറ്റൊന്നായിരിക്കും അപ്പൊ അത്തരത്തിലുള്ള ഒരു സംഗതി ആണ് അവിടെ ശുഹ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നർത്ഥം ആർത്തി അങ്ങനെയുള്ള ലുബ്ദ് ആണ് ലുബ്ദ് മൂർത്ത് ആർത്തിയായി മാറുന്നത് അത്തരത്തിലുള്ളൊരവസ്ഥ പക്ഷേ അത് ഇത് ഇപ്പൊ നീ പറഞ്ഞതുണ്ടല്ലോ സമ്പത്ത് പുറപ്പെടുവിക്കാൻ പുറത്തേക്ക് നിറക്കാൻ നിനക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞില്ലേ അത്തരം അത് ആ സംഗതി ഉണ്ടല്ലോ അത് ബുഹ്ല അതെന്താണ് ബുഹ്ലാണ് പക്ഷെ അത് ശുഹിനോളാക്കിയിട്ടില്ല പക്ഷെ എന്നിരുന്നാലും ആ ബുഹ്ല ചില്ലറ അത് നല്ല കാര്യമൊന്നല്ല അത് എത്ര ചീത്തയായ കാര്യമാണ് ഈ ലുബ്ദി എന്ന് അത് മാറ്റണം പക്ഷെ ഈ ആയത്തിൽ പറഞ്ഞ ഷുഹി എന്നത് ബുഹുല് ജസ്റ്റ് ഒരു ബുഹുല് അല്ല മനസ്സിലായില്ലേ ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم അപ്പോൾ വചനത്തിൽ വല്ലദീന ജാഉ മിൻ ബഅദിഹിം അവർക്ക് ശേഷം വന്നവരും അപ്പോൾ ഫൈഖ് യുദ്ധത്തിലല്ലാതെ ശത്രുക്കളിൽ നിന്ന് വലിയ സാഹസമില്ലാതെ വലിയ അധ്വാനമില്ലാതെ പിടിക്കപ്പെടുന്ന മുതൽ അതാണ് ഫൈഖ് മറ്റത് ഗനീമത്ത് യുദ്ധാർത്ഥികൾ അപ്പൊ ഫൈഖിന്റെ വിതരണം സംബന്ധിച്ചാണല്ലോ ആയത്തിൽ പറയുന്നത് അത് ആർക്കൊക്കെയാണ് എന്ന് പറയണം ആ കൂട്ടത്തിൽ പറയാം വല്ലദീന ജാഊ മിൻ ബഅദിഹിം അവർക്ക് ശേഷം വന്നവർ യഖൂലൂന അവർ പറയുന്നവരാണ് പ്രാർത്ഥിക്കുന്നവരാണ് റബ്ബനാ ഗ്ഫിർ ലനാ ദുനൂബനാ ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ربنا اغفر لنا ربنا ഞങ്ങളുടെ റബ്ബേ يغفر لنا ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ ولإخواننا الذين سبقونا بالإيمان ولإخواننا ഞങ്ങളുടെ സഹോദരങ്ങൾക്കും الذين എങ്ങനെയുള്ള സബഖൂന ഞങ്ങളെ മുൻകടന്നവർ بالإيمان സത്യവിശ്വാസത്തിൽ ഞങ്ങളെ മുൻകടന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കും ഞങ്ങൾക്കും നീ പുറത്തു തരണമേ എന്ന് പറയുന്നവരാണ് അവർ അള്ളാഹുവോട് അതായത് ഞങ്ങൾക്ക് മുന്നേ കഴിഞ്ഞു പോയ സത്യവിശ്വാസികൾ വലാ തജഅൽ നീ ആക്കരുത് ഫീ ഖുലൂബിന ഞങ്ങളുടെ കൽബുകളിൽ ഹൃദയങ്ങളിൽ ഗില്ലൻ ഒരു വെറുപ്പ് വൈരാഗ്യം അസദ് ഇതൊന്നും ഉണ്ടാക്കരുതേ ലില്ലദീന ആമനു സത്യവിശ്വാസികളായ വ്യക്തികളോട് ആളുകളോട് റബ്ബന ഞങ്ങളുടെ റബ്ബേ ഞങ്ങളുടെ നാഥ ഇന്നക്ക നിശ്ചയം നീ റഊഫുർ റഹീം റഊഫുൻ ദയാലുവാണ് റഹീമാണ് കരുണാമയനാണ് എന്ന് ഹാഉല ഈ കൂട്ടർ ഈ വിശേഷണം പറയപ്പെട്ടവർ ഹും അൽ ഖിസ്മു സാലിസു മിമ്മൻ യസ്തഹിഖു ഫഖറാഉഹും മിൻ മാലിൽ ഫൈഇ ഹും അക്കൂട്ടരാണ് അൽ ഖിസ്മു സാലിസു മൂന്നാമത്തെ വിഭാഗം ഈ പറയപ്പെട്ട ആളുകളിലുള്ള ഫഖീറുമാർക്ക് പാവപ്പെട്ടവർക്ക് എന്തിന് അർഹതയുണ്ട് ഫൈഖ് മുതലിന് അർഹതയുണ്ട് അതിൽപ്പെട്ട അർഹ ഇസ്തഹഖ അർഹമായി അർഹനായി വഹും അവർ അൽ മുഹാജിറൂൻ മുഹാജിറീങ്ങളായ ആളുകളാണ് സുമ്മൽ അൻസാർ പിന്നെ അൻസാരികളായ ആളുകളുമാണ് സഹാബാക്കളുടെ കാലഘട്ടത്തിൽ മാത്രമല്ല നബിയുടെ കാലഘട്ടത്തിൽ മാത്രമല്ല സഹാബാക്കളുടെ കാലഘട്ടത്തിൽ മാത്രമല്ല അതിനുശേഷം വന്നവർ അവരെ പിൻപറ്റിയവർ അവരെ പിൻപറ്റിയവർ ലഹും അവരെ ബിഹ്സാൻ നന്മ ഇഹ്സാന്റെ വിഷയത്തിൽ നന്മയുടെ വിഷയത്തിൽ അവരെ പിൻപറ്റിയവരായ ആളുകൾ അപ്പൊ പിൽക്കാലത്ത് അങ്ങനെ ഫൈ മുതലുണ്ടാവുകയാണെങ്കിലും അപ്പോഴും
ഈ ആയത്ത് ബാധകം തന്നെയാണ്. മനസ്സിലായി? كما قال في آية آية براء براء سورة البراء هذه الآية الله برجع وله والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه والسابقون الأولون آدية ماي من قدرنا وانا آلغ نامداي من قدرنا وانا برا മിനൽ മുഹാജിറീന വൽ അൻസാർ മുഹാജിറുകൾ ഹിജ്റ പോയ ആളുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ സഹാബാക്കൾ വൽ അൻസാർ അവരെ സഹായിച്ച മദീനവാസികളായ സഹാബാക്കളും വല്ലദീന തബഊഹും ആ സഹാബികളെ പിൻപറ്റിയ ആളുകളും ബിഹ്സാനിൻ നന്മ കൊണ്ട് റളിയല്ലാഹു അൻഹും അവരെ തൊട്ട് അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു വറദു അൻഹു അവർ അല്ലാഹുവിനെ തൊട്ടും തൃപ്തിപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ള കൂട്ടം فَتَّابِعُونَ لَهُمْ بِإِحْسَانٍ അപ്പോൾ നന്മ കൊണ്ട് അവരെ പിന്തുടർന്നവർ എന്ന് പറഞ്ഞാൽ ഹും അവർ المتبعون لآثارهم الحسنة അവരുടെ നന്മ ആയിട്ടുള്ള കാൽപ്പാടുകളെ അസറുകളെ പിൻപറ്റിയവരാണ് വഔസാഫുഹും الجميلة അവരുടെ സുന്ദരമായ വിശേഷണങ്ങളെ വസ്തുക്കളെ പിന്തുടർന്നവരാണ് എന്നാണ് അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ പരിശ്രമിച്ചവരാണ് സഹാബാക്കളുടെ ആ നല്ല ഗുണഗണങ്ങൾ ആ ഇഹ്സാൻ അവരുടെ ആ വസ്തുക്കൾ വിശേഷണങ്ങൾ അവരുടെ സ്വഭാവ വിശേഷങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചവരാണ് താബിഉകൾ. പിന്നെ അവരുടെ താബിഉകൾ അവരെല്ലാവരും ഇതിൽ ഉൾപ്പെടും ഈ പറഞ്ഞതിൽ കേട്ടോ. അവരെ പിന്തുടർന്ന് അവരെ പിന്തുടർന്ന് അവരെ പിന്തുടർന്നവരൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ മുൻകഴിഞ്ഞ സഹാബാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി സത്യവിശ്വാസങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ രഹസ്യമായും പരസ്യമായും പറഞ്ഞാൽ ഒറ്റയ്ക്കൊറ്റക്കാവുമ്പോഴും കൂട്ടത്തിലാവുമ്പോഴും ഒറ്റക്കും തെറ്റക്കും അതേപോലെ കൂട്ടത്തിലും അതേപോലെ ഉറക്കെ ഉച്ചത്തിലും അതായത് ജിഹറായിട്ടും സിറായിട്ടും പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഒക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. വലിയ ഹാദാല അക്കാരണത്താൽ അള്ളാഹു താല പറഞ്ഞു ഇക്കാരണത്താൽ അള്ളാഹു താല പറഞ്ഞു ഫിഹാദിഹിൽ ആയത്തിൽ കരീമ ഈ വിശുദ്ധ വചനത്തിൽ വിശുദ്ധ ആയത്തിൽ വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന അവർക്ക് ശേഷം വന്നവർ അവർ പറയുന്നവരാണ് പ്രാർത്ഥിക്കുന്നവരാണ് അതായത് ഖായിലീന പറയുന്നവരാണ് എന്ത് റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫി ഖുലൂബിനാ ഗില്ല എന്ന് പറയും. ഇല്ലാമന അയ്യ അതായത് ബുഗ്ളം വഹസത വെല്ലെന്ന് പറഞ്ഞാൽ ബുഗ്ള് വെറുപ്പ് ഹസത് അസൂയ അസൂയം വെറുപ്പും വൈരാഗ്യം ചുംബും ഒന്നും ഞങ്ങൾക്ക് മുൻകടന്നു പോയ സത്യവിശ്വാസികളോട് ഞങ്ങൾക്ക് ഉണ്ടാക്കി തീർക്കരുതേ ഞങ്ങളുടെ നഫ്സ് കൽബുകളിൽ എന്ന് ലില്ലദീന ആമനു ആരോട് സത്യവിശ്വാസികളായ ആളുകളോട് മുൻകടന്നവരോട് മാത്രമല്ല സത്യവിശ്വാസികളായ എല്ലാവരോടും മുൻകടന്നവരോട് മാത്രമല്ല സത്യവിശ്വാസികളായ ആളുകളോട് ഇതാണ് ശരി മുൻകടന്നവരോട് പറഞ്ഞ എവിടെയാണ് റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനല്ലദീ സബഖൂന ബിൽ ഈമാൻ വിശ്വാസത്തിൽ ഞങ്ങളെ മുൻകടന്നവർ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഉണ്ണി പുറത്തു കൊടുക്കണം എന്ന് പറഞ്ഞ ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സത്യവിശ്വാസികളോട് സത്യവിശ്വാസം സ്വീകരിച്ചവരോട് നീ വെറുപ്പ് ഹൃദയത്തിൽ വെറുപ്പൊന്നും വൈരാഗ്യവും അസൂയൊന്നും ഉണ്ടാക്കരുതേ എന്ന് പ്രാർത്ഥിക്കണം. وما احسن ما استنبط الامام مالك رحمه الله من هذه الايه الكريمه وما احسن يطرا നല്ല ബ്യൂട്ടിഫുൾ ആണ് എത്ര ഭംഗി മനോഹരമാണ് മസ്തംബത്തൽ ഇമാം മാലിക് റഹിമഹുല്ലാ ഇമാം മാലിക് റഹിമഹുല്ലാ അവർകൾ ഇസ്തിംബാത്ത് ചെയ്തെടുത്തത് ഡിറൈവ് ചെയ്തെടുത്തല്ലോ റൂൾ എന്ത് ഇതിൽ നിന്ന് മിൻ ഹാദിഹിൽ കരീം ആയത്തുൽ കരീമ ഈ വിശുദ്ധ വചനത്തിൽ നിന്ന് എന്താ ഇമാം അവർകൾ പറഞ്ഞത് അന്ന റാഫിദിയ الذي يسب الصحابه ليس له في المال في مال اي في نصيب അന്ന റാഫിദിയ നിസ്സം റാഫിദിയ ഷിയാക്കളിലെ ഒരു തീവ്ര വിഭാഗമാണ് റാഫിദിയ വിഭാഗം അവർ ഈ സഹാബാക്കളെ ചീത്ത പറയുന്നവരാണ് അല്ലദീന യസുബ് الصحابه സഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവരെ ചീത്ത പറയുന്ന റാഫിദിയകൾ ليس له في مال الفيء نصيب അവർക്ക് ഫൈ മുതലിൽ ഒരു ഓഷയറുമില്ല ഒരു നസീം ഒരു ഓഹരിയും ഇല്ല എന്ന് കാരണം എന്താണ് ലിഅദമി ഇൻസാഫിഹി ബിമാ
മദഹല്ലാഹു ബിഹാഉലൈ ഫീ ഖൗലി അവരുടെ വാക്കുകളിൽ ഈ കുട്ടികളുടെ വാക്കുകളിൽ അതായത് അള്ളാഹു ഇപ്പം പറഞ്ഞ വിശേഷണം പറഞ്ഞ ആൾക്കാരില്ലേ അവർ എന്താണ് പറഞ്ഞത് റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനി ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം അപ്പോൾ മുൻകഴിഞ്ഞു പോയ സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മുൻകഴിഞ്ഞവരും ഇപ്പോൾ ഉള്ളവരുമായിട്ടുള്ള എല്ലാ സത്യവിശ്വാസികളുടെയും സത്യവിശ്വാസികളോടും മനസ്സിൽ ഒരു ബോഗ് ഹസദ് വെക്കാത്തവരാണ് എന്നാണ് അള്ളാഹു വസ്ഫ് പറഞ്ഞു മദ്ഹ് പറഞ്ഞത് അപ്പം ആ മദ്ഹിന് അള്ളാഹു പറഞ്ഞ ആ മദ്ഹ് വിശേഷണത്തിന് അവർക്ക് ഇല്ല ഇല്ലാത്തതിന് പതിമുറയില്ല അവർ അവർക്ക് ആ വിശേഷണം ഇല്ലാത്തതിനാൽ ആ വിശേഷണം ഉള്ളവർക്കല്ലേ എന്ത് ഫയ്യമുതൽ അപ്പോൾ ഇവർ സഹാബാക്കറാമിനെ ചീത്ത പറയുന്നവരാണ് സഹാബാക്കറാമിനേറെ മൊത്തത്തിലല്ല ചില സഹാബാക്കൾ അവർ പേരെടുത്ത് വിമർശിക്കുന്നുണ്ട് വിമർശിക്കുക മാത്രമല്ല ആക്ഷേപിക്കുന്നുണ്ട് അബൂബക്കർ അല്ലാഹു ഉമർ അല്ലാഹു ആയിഷ അല്ലാഹു ഇവരൊക്കെ അവർ പ്രത്യേകമായി അലി അല്ലാഹുവിൻ്റെ കക്ഷിയാണ് ഞങ്ങൾ എന്ന് ഒരു ധാരണയും പക്ഷെ അലി അല്ലാഹുവിനെ അവർ അംഗീകരിക്കുന്നുണ്ടോ ഇല്ല മനസ്സിലായില്ലേ മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അലി അല്ലാഹുവിന് പ്രത്യേക കിതാബ് ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ വാദിക്കുന്ന വഹിയ ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ വാദിക്കുന്ന ടീമുകൾ മനസ്സിലായി ഇബ്നു അബി ഹാതിം അൻ ആയിഷ അന്നഹ ഖാലത്ത് ആയിഷ അല്ലാഹുവിന് പറഞ്ഞ മറ്റൊരു റിപ്പോർട്ട് ഉമിറു അൻ യസ്തഗ്ഫിറു ലഹും ഫസബ്ബു അവരോട് കൽപ്പിക്കപ്പെട്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പാപമോചന പ്രാർത്ഥന നടത്താനാണ് സഹാബാക്കൾക്ക് തമ്മിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് സഹാബാക്കൾ ചീത്ത പറയാൻ പറ്റില്ല മനസ്സിലായി സഹാബാക്കൾ അസൂമികൾ പാപസുരക്ഷിതരായ ആളുകളൊന്നുമല്ല അമ്പിയാക്കളല്ല സഹാബാക്കൾ അപ്പോൾ സഹാബാക്കൾക്കിടയിലുള്ള പ്രശ്നം ഉയർത്തി കാണിച്ചുകൊണ്ട് അവർ നരകത്തിൻ്റെ അഹരികാരാന്ന് പറയാൻ പറ്റും ആളുള്ള അങ്ങനെ പറയാൻ പറ്റില്ല മനസ്സിലായില്ലേ അപ്പോൾ അവരോ അവർക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്താനാണ് അവർ കൽപ്പിക്കപ്പെട്ടത് പക്ഷേ അവരെന്ത് ചെയ്തു ഇപ്പോൾ സബൂഹും അവർ അവരെ ചീത്ത വിളിച്ചു മനസ്സിലായില്ലേ ഖറഅത് ഹാദിഹി ആയ എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഈ ആയത്ത് ഓതി വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂൻ റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം ഈ പ്രാർത്ഥന കടാവടിക്കണ്ടാണ് നിസ്കാരങ്ങൾക്ക് ശേഷം മറ്റും ഒക്കെ ദുആ ചെയ്യാം ഇത് ഖുർആനിൽ വാരിദായിട്ടുള്ള ദുആകളിൽ പെട്ടതാണ് ഓക്കെ ജസാക അല്ലാഹു ഖൈറ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു